السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള الله സുഹൃത്തുക്കളെ വളരെ ചുരുങ്ങിയ രീതിയിൽ തറാവീഹ് നമസ്കാരത്തെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഏതൊരാൾക്കും ഈ സമയത്ത് ഈ കൊറോണയുടെ ഈ സമയത്തെല്ലാം വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഒരു പ്രയാസവും കൂടാതെ എത്രയും പെട്ടെന്ന് തന്നെ നിസ്കരിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം അതിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് 20 റക്കാത്താണ് നിസ്കാരം ഓരോ 2 റക്കാത്ത് കഴിയുമ്പോഴും സലാം വീട്ടൽ നിർബന്ധമാണ് വജിബ് തസ്ലീമു മിൻ കുല്ലി റക്കാത്തൈൻ എല്ലാ 2 റക്കാത്ത് കഴിയുമ്പോഴും സലാം വീട്ടൽ നിർബന്ധമാണെന്ന് ഫതഹുൽ മൈനിലുണ്ട് ഫലൗ സല്ലാ അർബഅ മിൻഹാ ബി തസ്ലീമതിൻ ലം തസിഹ് ആരെങ്കിലും ഒരാൾ 4 റക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടിയാലോ അവൻ്റെ നിസ്കാരം സഹിയാവുകയില്ല കാരണം എന്താണ് അത് അങ്ങനെയാണ് ഷറായിൽ വന്നിട്ടുള്ളത് അങ്ങനെയാണ് സഹാബത്തുൽ കിറാം ചെയ്തത് അങ്ങനെയാണ് താബിഈങ്ങൾ ചെയ്തത് അങ്ങനെയാണ് ദീനിൻ്റെ നയം അപ്പോൾ തറാവീഹ് നിസ്കരിക്കുമ്പോൾ 2 റക്കാത്ത് നിസ്കരിക്കാം പിന്നെ അടുത്ത് പറയാനുള്ളത് നിയ്യത്ത് വെക്കേണ്ടതാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളവരായിരിക്കും നിയ്യത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് പരിപൂർണമായ നിയ്യത്ത് മുസല്ലി സുന്നത്ത് തറാവീഹ് റക്കാത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല മഅൽ ഇമാമി ഇമാമുണ്ടെങ്കിൽ മഅൽ ഇമാമി മലയാളത്തിൽ അറബിയിൽ പറയുന്ന ആൾ അറബിയിൽ പറയാം അല്ലെങ്കിൽ മലയാളത്തിൽ കരുതിയാലും മതി അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടി 2 റക്കാത്ത് സുന്നത്ത് തറാവീഹ് ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു ഇമാമോട് കൂടി എന്ന് നിയ്യത്ത് വെക്കാം അതൊന്നും അറിയുന്നില്ലെങ്കിൽ എത്ര നിയ്യത്തിച്ചാലും മതി 2 റക്കാത്ത് സുന്നത്ത് തറാവീഹ് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്തിച്ചാലും നിയ്യത്ത് ശരിയാകുന്നതാണ് തറാവീഹിൽ ഏത് സൂറത്താണ് ഓതേണ്ടത് എന്നുള്ളതാണ് സാധാരണ നിസ്കരിക്കും പോലെയുള്ളൊരു നിസ്കാരമാണ് തറാവീഹ് അപ്പം അതിൽ സൂറത്ത് ഏതാണ് ഓതേണ്ടത് സൂറത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തറാവീഹ് എന്ന പേര് വരാനുള്ള കാരണം എന്താണെന്ന് പരിശോധിച്ചാൽ സുമ്മിയത്ത് തറാവീഹ് ലിയന്നഹും കാനു യസ്തരീഹൂന ലിതൂലി ഖിയാമിഹിം ബഅദ കുല്ലി തസ്ലീമതൈനി തീർച്ചയായിട്ടും സ്വഹാബത്തുൽ കിറാം അവർ ഓരോ 2 റക്കാത്ത് കഴിയുമ്പോഴും 2 സലാം കഴിയുമ്പോഴും അതായത് 4 റക്കാത്ത് കഴിയുമ്പോൾ എസ്തറിഹൂന അവർ റാഹത്തെടുക്കും കുറച്ച് സമയം ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പം എസ്തറിഹൂന അവർ റാഹത്തെടുക്കുന്നില്ലേ അതിൽ നിന്നാണ് ഈ തറാവീഹ് എന്നുള്ള പേര് വന്നത് അപ്പോൾ റാഹത്തെടുക്കുന്നവർ ക്ഷീണം മാറ്റാൻ വേണ്ടി ഇരിക്കുന്ന ഒരു നിസ്കാരമായപ്പോഴാണ് തറാവീഹ് എന്നുള്ള പേര് വന്നത് അങ്ങനെയാണ് തറാവീഹ് എന്ന് പേര് കിട്ടിയത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ അവർ ഈ ക്ഷീണം മാറ്റാൻ വേണ്ടി ഇരിക്കുന്നത് എന്തിനാണ് അവരുടെ നിസ്കാരം ദീർഘമായ നിസ്കാരമായിരുന്നു ധാരാളം സമയം നിന്നിട്ട് നിസ്കരിക്കും സൂറത്തോതും വലിയ സൂറത്തോതും ധാരാളം സമയം റുക്കുഅയിൽ നിൽക്കും ഒരുപാട് സമയം എഹ്തിദാലിൽ നിൽക്കും ഇങ്ങനെ ദീർഘമായ നിസ്കാരമായിരുന്നു സ്വഹാബത്തുൽ കിറാം നിർവഹിച്ചത് അപ്പോൾ 4 റക്കാത്ത് കഴിയുമ്പോൾ കുറച്ച് റാഹത്തെടുത്ത് പിന്നെ അതിനെ നിസ്കരിക്കും അങ്ങനെയാണ് 20 റക്കാത്ത് നിസ്കരിച്ചത് അപ്പോൾ ഓതേണ്ട സൂറത്ത് ഏതാണ് ഒന്നിരിക്കൽ ഖുർആനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ മാസം ഒരു മാസം കൊണ്ട് തീർക്കുന്ന അങ്ങനെ അല്ല 15 ദിവസം കൊണ്ട് തീർക്കുന്ന അങ്ങനെ ആ രീതിയിൽ തീർക്കുക അതിന് പറ്റുന്നില്ല എങ്കിൽ വലിയ സൂറത്ത് നമുക്കറിയുന്ന വലിയ വലിയ സൂറത്തുകൾ ഓതിക്കൊണ്ട് ദീർഘസമയം നിസ്കരിക്കാം അതിനും പറ്റുന്നില്ല എങ്കിൽ അവസാനമുള്ള 20 സൂറത്തെടുക്കാം എന്നിട്ടത് ഓതിയിട്ട് നിസ്കരിക്കാം അങ്ങനെ നിസ്കരിക്കാം തറാവീഹിന് ഏത് സൂറത്ത് ഓതണമെന്ന് പ്രത്യേകം വന്നിട്ടില്ല എങ്കിലും
ദീർഘമായ സൂറത്തുകൾ ഓതിക്കൊണ്ട് ദീർഘമായ നേരം നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ലലായ രൂപം. ഇനി പറയാനുള്ളത് തറാവി നിസ്കാരത്തിന്റെ സമയം ഇഷാന്റെ ബാങ്ക് കൊടുത്തത് മുതൽ സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ അതിന്റെ സമയമുണ്ട്. അത് അഫ്ലലായ സമയം ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് ഇഷാ നിസ്കരിച്ച് അതിന്റെ സുന്നത്തെ നിസ്കരിച്ച് അതിനുശേഷം നിസ്കരിക്കലാണ്. അതിന്റെ അഫ്ലലായ രൂപം ജമാഅത്തായി നിസ്കരിക്കലാണ്. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനാട്ടും കൂലി ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ കിട്ടുന്നതാണ്. തറാവി നിസ്കരിച്ചാലുള്ള പ്രതിഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ ഖാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ ഖാമ റമളാനൻ, ആരെങ്കിലും ഒരാൾ റമദാൻ മാസത്തിൽ നിന്ന് നിസ്കരിച്ചാൽ ഈമാനൻ വഹ്തിസാബൻ, അവൻ ഈമാനോടുകൂടി വളരെ കൂലി ആഗ്രഹിച്ചവനായ നിലക്ക് നിന്ന് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ദോഷങ്ങളെല്ലാം പൊറുക്കാനുള്ള ഒരു കാരണമാകും തറാവീഹ് നിസ്കാരം. അല്ലാഹു സുബ്ഹാനഹു തആല നമസ്കാരം നിലനിർത്താൻ നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.